ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ, കേരളത്തിൻ്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, പ്രിയപ്പെട്ട എം പി ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി, പ്രിയപ്പെട്ട എം എൽ എ ശ്രീ അബ്ദുൽ ഹമീദ് മാസ്റ്റർ, സ്വാഗതം ആശംസിച്ച വൈസ് ചാൻസലർ ഡോക്ടർ മുഹമ്മദ് ബഷീർ, പ്രോ വൈസ് ചാൻസലർ പ്രൊഫസർ മോഹൻ, സിൻഡിക്കേറ്റ് അംഗങ്ങളെ, പ്രിയ സുഹൃത്തുക്കളെ, 50 തലമുറകളെ ഈ സമൂഹത്തിന് വാർത്തെടുത്ത് നൽകിയ മഹത്തായ സ്ഥാപനമാണ് കോഴിക്കോട് സർവകലാശാല. ഞാനും ഈ സർവകലാശാലയ്ക്ക് കീഴിൽ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത ഒരാളാണ്. 50 തലമുറകളെ ഒരു സമൂഹത്തിന് പ്രബുദ്ധമായി വാർത്തെടുത്ത് നൽകി എന്ന് പറയുമ്പോൾ ഒരു സമൂഹത്തിൻ്റെ വികസന പ്രക്രിയയിൽ ഈ പ്രസ്ഥാനം എന്ത് സംഭാവനകൾ നൽകിയിട്ടുണ്ട് എന്ന് നമുക്ക് വെറുതെ ലളിതമായി ഒന്ന് ആലോചിച്ചാൽ തന്നെ മനസ്സിലാവും. ഒരു സമൂഹത്തിൽ സർവകലാശാലയുടെ പങ്ക് എന്താണ് എന്നുള്ളത് കൂടുതൽ കൂടുതൽ വ്യക്തമാകേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. ആശയോൽപാദനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഗവേഷണത്തിനാണ് ഇപ്പോഴും സർവകലാശാല മുൻതൂക്കം നൽകേണ്ടത്. പ്രൈമറി ക്ലാസ് മുതൽ വിദ്യാഭ്യാസ ഘട്ടത്തിൽ പഠനം ആരംഭിച്ച് അവിടെ നേടുന്ന അറിവുകൾ ഉന്നത വിദ്യാഭ്യാസ തലത്തിൽ ചിന്തയാക്കി മാറ്റി ആ ചിന്തകളെ സർവകലാശാല തലത്തിൽ അന്വേഷണമാക്കി മാറ്റുമ്പോഴാണ് താഴെ പഠിച്ചതിൽ നിന്നും ശീകരണമല്ല അറിവുകളുടെ അവഗ്രഥനവും വിശകലനവും അതിലൂടെ ചിന്തയും ചിന്തയിലൂടെ അന്വേഷണവുമാണ് വിദ്യാഭ്യാസത്തിൻ്റെ മൂർത്തമായ ലക്ഷ്യം എന്ന് നമ്മൾ പലതവണ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ സമൂഹത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ പുതിയ പുതിയ ആശയങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. അത്തരത്തിലുള്ള ആശയോൽപാദനം നടത്തുന്ന ഗവേഷണമാണ് സർവകലാശാലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മം. അവിടെയാണ് സർവകലാശാല ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത്. അഫിലിയേറ്റഡ് കോളേജുകൾ ഉള്ളപ്പോൾ പരീക്ഷ നടത്തുക എന്നത് സ്വാഭാവികമായിട്ട് ഇവാലുവേഷൻ്റെ ഭാഗമായി പിന്നീട് വരുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. അവിടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതോടൊപ്പം ഗവേഷണ തലത്തിൽ കൂടുതൽ കൂടുതൽ വളരുമ്പോഴാണ് സർവകലാശാല വളർന്നു എന്ന് പറയാൻ കഴിയുക. ഒരു സ്ഥാപനത്തിൻ്റെ വളർച്ച, ഒരു പ്രസ്ഥാനത്തിൻ്റെ വളർച്ച, ഒരു വ്യക്തിയുടെ വളർച്ച പലതരത്തിലും നമുക്ക് വ്യാഖ്യാനിക്കാം. കോളേജുകൾ, അഫീരിയേറ്റ് കോളേജസിൽ എണ്ണം കൂടുമ്പോൾ, കെട്ടിടങ്ങൾ കൂടുമ്പോൾ, റോഡുകൾ ഭാഗ്യമാകുമ്പോൾ, ഹോസ്റ്റലുകൾ വരുമ്പോൾ, പ്രായം കൂടുമ്പോൾ ഒക്കെ ഒരു സർവകലാശാല വളർന്നു എന്ന് പറയാം. ഒരർത്ഥത്തിൽ അത് ശരിയാണ്. പക്ഷേ യഥാർത്ഥ വളർച്ച, വ്യക്തിയുടേതായാലും പ്രസ്ഥാനത്തിൻ്റെതായാലും സ്ഥാപനത്തിൻ്റെതായാലും വളർച്ച എന്ന് പറയുന്നത് ആ സമൂഹത്തിൻ്റെ മനസ്സാക്ഷിയിൽ അതിനുള്ള സ്ഥാനം ഉയരുന്നുണ്ടോ എന്നതനുസരിച്ചാണ്. ഒരു സമൂഹ മനസ്സാക്ഷിയിൽ സ്ഥാനം ഉയർന്നുയർന്നു വരുമ്പോഴാണ് ആ സ്ഥാപനമോ പ്രസ്ഥാനമോ വളർന്നു വളരുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്.